കൃഷ്ണ ഗുരുവായൂരപ്പ, നിങ്ങൾക്ക് ഏവർക്കും നമസ്കാരം. ഞാൻ പെരിങ്ങോടി ശങ്കരനാരായണൻ. രാഹുകേതുക്കളുടെ തകർച്ചയെ സംബന്ധിച്ച് ഓരോ നക്ഷത്രങ്ങൾക്ക് ഉണ്ടാകുന്ന ഫലങ്ങളെപ്പറ്റിയാണ് പറയാൻ പോകുന്നത്. 1199 തുലാമാസം 13-ാം തീയതി, 2023 ഒക്ടോബർ 30, ഉദയാൽപ്പരം 25:40 അതായത് രാഹു 4:35 മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. പിന്നാക്കാണ് കഴിഞ്ഞ് രാഹുവേതുക്കളുടെ സഞ്ചാരം, മുമ്പോട്ടല്ല. അതാണ് അങ്ങനെ പറയാൻ കാരണം. അന്ന് തന്നെ ഈ 99 തുലാം 13-ാം തീയതി 2023 ഒക്ടോബർ 30 ഉദയാൽപ്പരം 25:40 4:35 PM ഈ കേതുവും പിന്നാക്കാണ് സഞ്ചരിക്കുക, അതുകൊണ്ട് കന്നിരാശിയിലേക്ക് സഞ്ചരിക്കുന്നു. ഇതാണ് വരാൻ പോകുന്ന കാര്യങ്ങൾ. അതിൻ്റെ ഫലങ്ങൾ ഇപ്പോൾ പറയുന്നു. രാഹുകേതുക്കൾ എന്ന് പറഞ്ഞാൽ അതൊരു സാങ്കല്പിക ബിന്ദുക്കളാണ്. സാങ്കല്പിക എന്ന് പറയുന്ന ഈ രണ്ട് ബിന്ദുക്കളാണ്, അവിടെ പവറുണ്ട്, കാന്തിക ശക്തിയുള്ളതാണ് രണ്ട്. ആ ധ്രുവങ്ങൾ പറയുന്ന പോലെ തന്നെ രണ്ട് ദിക്കും കാന്തിക ശക്തിയുള്ളതാണ്. അതുകൊണ്ടാണ് പണ്ട് വെറുതെ വിട്ടിരുന്ന രാഹുകേതുക്കളെ ഇപ്പോൾ ചേർക്കാൻ കാരണം അതാണ്. നവഗ്രഹങ്ങളിൽ രാഹുകേതുക്കളെ ചേർക്കാനുള്ള കാരണം അതാണ്. അതിന് കാന്തിക ശക്തികളുണ്ട്, അതിനും ഗ്രഹത്തിൻ്റെ എഫക്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ള ധാരണയോട് കൂടിയിട്ടാണ് അത് ചെയ്യാൻ കാരണം. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇപ്പോൾ നമുക്ക് അശ്വതി ഭരണി മുതലായ 27 നക്ഷത്രങ്ങൾക്കും ഈ രാഹുകേതുക്കളുടെ പകർച്ച എങ്ങനെ ബാധിക്കും അതിനെപ്പറ്റി ചുരുക്കം വിവരം തരാം. ചോതി നക്ഷത്രം, ചോതി നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ എന്താണെങ്കിൽ, അതായത് രാഹു കേതു മാറുന്നതിനനുബന്ധിച്ച് ഉള്ള ഫലമാണ് പറയാൻ പോകുന്നത്. അതെന്താണെങ്കിൽ വളരെ നല്ലതാണ്. വളരെ കാലങ്ങളായിട്ട് ആഗ്രഹിച്ച സംഗതികൾ നടക്കും. ഉന്നത തലത്തിലുള്ള വ്യക്തികളെ കാണാൻ ഇടയാകും. അത് ഭാവിയിൽ ഗുണം ചെയ്യാൻ സാധ്യമാകുകയും ചെയ്യും. അനേക കാലത്തെ അധ്വാനം കൊണ്ട് നേടിയ സൽകീർത്തി കൂടിക്കൂടി വരികയാണ് ചെയ്യാൻ ചോദിക്കുക. അന്യരുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നവരാണ് ചോതി നക്ഷത്രക്കാർ. ചോതി നക്ഷത്രക്കാർ, ഇപ്പോൾ ചോതി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ രാഹു വരുന്നത് മീനത്തിലായതുകൊണ്ട് 6-ാണ് അത്. ചോതി നക്ഷത്രക്കാർക്ക് 6-ാണ് വരിക, അതായത് രാഹു 6, പിന്നെ 12-ാണ് കേതു. അപ്പോൾ ആ ഒരു നിസ്സാര ദോഷങ്ങളുണ്ട് എങ്കിലും കൈമുതലായിരിക്കുന്ന കാര്യങ്ങൾക്കൊന്നും നഷ്ടം വരാൻ പോകുന്നില്ല. അതായത് നമ്മുടെ ആ പ്രശസ്തി, കഴിവുകൾ, അംഗീകാരം, രാഷ്ട്രീയം മുതലായ കാര്യങ്ങളിലെ ആ സ്ഥാനം, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ വലിയ, അല്ലെങ്കിൽ കച്ചവടത്തിൻ്റെ വ്യാപാരത്തിൻ്റെ വലിയ ആളാവൽ, അതിനൊന്നും ഒരു കുറവ് സംഭവിക്കാൻ പോകുന്നില്ല. എങ്കിലും അശ്രദ്ധ മൂലം നിസ്സാര അപകടങ്ങൾ, വളരെ നിസ്സാര അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പുതിയ കൂട്ടുകെട്ട് മൂലം ഗുണാനുഭവം ഉണ്ടാവും. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ പലതുമുണ്ട്. പുതിയ വിദ്യാഭ്യാസം അതിലൊക്കെ ശ്രദ്ധിക്കും. ഇപ്പോൾ വാഹനം പഠിക്കുക, യോഗ പഠിക്കുക, നീന്തൽ പഠിക്കുക, അങ്ങനത്തെ ഒന്നും അതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ അവർ അതൊക്കെ ചെയ്യാൻ തുടങ്ങും. സംഗീതത്തിനെ പറ്റിയിട്ട് ഒരു അഭിപ്രായം ഉണ്ടാക്കും. അതുവരെ നന്നായിട്ട് പാചകം ചെയ്യാനുള്ള കഴിവ് വർദ്ധിപ്പിക്കും. വാഹനങ്ങൾ ഓടിക്കാനുള്ള കഴിവുണ്ടാക്കും. ഇങ്ങനെ പലവിധ നല്ല കാര്യങ്ങളും, ജീവിതത്തിൽ വേണ്ട പല നല്ല കാര്യങ്ങളും ഈ അവസരത്തിൽ ചോതി നക്ഷത്രക്കാർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അവർ അതിലൊക്കെ ശോഭിക്കും. ആരെയും കുറ്റപ്പെടുത്തേണ്ട വ്യക്തിത്വമല്ല. എല്ലാവരും ഇവരെ ബഹുമാനിക്കാനിടയുണ്ട്. എങ്കിലും നിസ്സാര തോതിൽ വീഴ്ച, മൃഗങ്ങളിൽ നിന്നും കീടങ്ങളിൽ നിന്നും നിസ്സാര തോതിൽ ശല്യങ്ങൾ, ഇതിനൊക്കെ സാധ്യതയേറെയാണ്. ഇവർ വിചാരിക്കേണ്ട ദൈവം ഏതാണ്, പരിഹാരക്രിയ ഏതാണ്? പരിഹാരക്രിയയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് സൂര്യ നമസ്കാരം. പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ഭാഗ്യസുക്തം, പുഷ്പാഞ്ജലി, ക്ഷേത്രങ്ങൾ, പിന്നെ ശത്രു സംഹാര വെടി വയ്ക്കുന്ന ചില ക്ഷേത്രമുണ്ട്, കൊടുങ്ങല്ലൂർ പോലുള്ളതൊക്കെ അവിടെ ഒരു വെടി നടത്തുക. പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ കാമധേവന പ്രതിമ, വെള്ളി കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നിസ്സാര ലോകങ്ങൾ ഉണ്ടാക്കിയ കാമധേവന പ്രതിമ, പശുവും പശുക്കുട്ടിയും, ദേവലോകത്തുള്ള സുരഭിയുടെ ഒരു സങ്കല്പമാണ്, അതൊക്കെ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ സമർപ്പിക്കുക.
പഴനി ദർശനം. പഴനി ദർശനമായിട്ട് അവിടെ പഞ്ചാമൃതം അഭിഷേകം നടത്തുക, ഭസ്മാഭിഷേകം നടത്തുക, പനീരഭിഷേകം നടത്തുക, പിന്നെ വെള്ളിവേൽ സമർപ്പിക്കുക. നാരങ്ങ കൊണ്ട് ഒരു മാല ചേർത്ത പുറത്താണ്, അതെന്തായാലും അത് ചേർത്ത് അതിൽ നിന്ന് കുറച്ച് നാരങ്ങ എടുത്താതെ ചെറുനാരങ്ങ എടുത്തിട്ട് ഒരു മാലയൊക്കെ ആക്കിയിട്ട് നോക്കുവാണെങ്കിൽ കെട്ടി നടക്കുകയും ചെയ്യാം. അതൊക്കെ ഒരു വഴിപാടാണ്. കാവടി വഴിപാടും വേണ്ടതാണ്. അതൊക്കെ വീട്ടുകളിൽ വെച്ച് ചെയ്യാണ് ഇപ്പോഴൊക്കെ പതിവ്. അവിടെ ചെന്നിട്ടും പഴനി ചെന്നിട്ടും ചെയ്യാവുന്ന കാര്യമുള്ളൂ. കാരണം എന്താ അത് പ്രത്യേകം പറയാൻ, കാരണം വെച്ചാൽ ചോദ്യ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ രാഹുവിൻ്റെ പകർച്ചയും അതുമാതിരി കേതുവിൻ്റെ പകർച്ച കൊണ്ടും പ്രത്യേകിച്ച് ഈ മേടമാസത്തിൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ടും അവർക്കൊക്കെ മേടമാസം എന്ന് പറഞ്ഞാൽ വ്യാഴം നിൽക്കുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങളാണ്, ഈശ്വരാധീനമുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ രാഹുവിൻ്റെ സ്ഥിതി ഈ തുലാക്കോളിൽ നോക്കുമ്പോൾ കുറച്ചൊരു മോശമായതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. പിന്നെ സർപ്പപ്രീതി, സർപ്പങ്ങൾക്ക് വഴിപാടുകൾ കഴിക്കാൻ തൃപ്തിയാവാൻ വേണ്ടിയിട്ട് ആയില്യ പൂജ നടത്തുക. ഇഷ്ടപ്പെട്ട വസ്തുക്കളെ കൊണ്ട് ഹോമം നടത്തിക്ക്. ഗണപതിക്ക് ഏത്തമിടുക, ദിവസേന ഒരു 21 ഏത്തമിടുക. പ്രാതസ്നാനം ചെയ്യുക, രാവിലെ കുളിക്കുക എന്നർത്ഥം പൂർണ്ണമായിട്ടും. ഇതിനൊന്നും വലിയ ചെലവുള്ള കാര്യങ്ങളല്ല. പിന്നെ ഈശ്വരനെ നന്നായി വായിക്കുക, ഒരു ഹരിനാമകീർത്തനമോ അല്ലെങ്കിൽ ദേവി ഭാഗവതോ ദേവി മഹാത്മ്യമോ ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ വായിക്കാം. രാമായണം കർക്കിടമാസത്തിലൊക്കെ പ്രത്യേകിച്ചും രാമായണം വായിക്കാം. ഇങ്ങനെ ഈശ്വരനെ സങ്കല്പിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്താൽ അതിന് തക്കതായ ഫലമാണ്, ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത്രയൊക്കെയാണ് ഈ രാഹുവേതുക്കളുടെ പകർച്ച കൊണ്ട് ഓരോ നക്ഷത്രക്കാർക്കൊക്കെ സംഭവിക്കുന്നത്. വഴിപാടുകളും ചെയ്യുക.